അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞു നിന്ന സൗമ്യത, ജെൻറ്റിൽനെസ്, മീക്ക്നെസ് എന്നൊക്കെ പറഞ്ഞ പരിശുദ്ധാത്മാവിൻ്റെ ഫലം, വളരെ ശാന്തമായി ഒഴുകുന്ന ഒരു പുഴ പോലെ പരിശുദ്ധ അമ്മയെ ഈ ലോകത്തിന് സമർപ്പിച്ച ഒരു പുണ്യമാണ്. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവദൂതന് മുമ്പിൽ പ്രത്യത്തിരിച്ച അതേ എളിമയുടെയും സ്നേഹത്തിൻ്റെയും ഒക്കെ ഒരു കലർപ്പില്ലാത്ത മിശ്രിതമാണ് പരിശുദ്ധ അമ്മയിൽ വിളങ്ങി നിന്ന സൗമ്യത. അമ്മയെ കണ്ടുപഠിച്ച മകനും തൻ്റെ വ്യാപാരങ്ങളിൽ വളരെ സൗമ്യനായിട്ടാണ് ഈശോ പ്രവർത്തിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ജെറുസലേമിലേക്കുള്ള ആ പ്രവേശനത്തിൽ രാജാവ് വരുന്നത് കഴുതക്കുട്ടിയുടെ പുറത്താണ്. അതുപോലെ സൗമ്യതയുടെ ഒരു അവതാരമായിട്ടുള്ള ഈശോനെ കണ്ടിട്ട് ഒരു സ്ത്രീ വിളിച്ചു പറയുന്നുണ്ട്, നിന്നെ വഹിച്ച ഉദരവും നിന്നെ മുലയൂട്ടിയ പയോദരങ്ങളും ഭാഗ്യമുള്ളവയെന്ന്. പരിശുദ്ധ അമ്മ അമലോത്ഭവയായി ജനിച്ചു എന്നതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയിലെ മൂലപാപങ്ങളൊന്നുമില്ല. നമുക്ക് ഉത്ഭവപാപമുള്ളത് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ മൂലപാപത്തിൻ്റെ വേരുകൾ, വിത്തുകൾ നമ്മളിലുണ്ട്. എന്നാൽ നമുക്ക് മാമോദിസായിലൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന നാം ഈ മൂലപാപങ്ങൾക്ക് എതിരായിട്ടുള്ള പുണ്യങ്ങളുടെ വിത്ത് കൂടി സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ അതിലെ ആദ്യത്തെ മൂലപാപമാണ് അഹങ്കാരം. അതിനെതിരായിട്ടുള്ള പുണ്യമാണ് എളിമ. പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ് വിളങ്ങി തുളുമ്പി നിന്നിരുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ ഈ സൗമ്യത അമ്മയുടെ ഈ എളിമയുടെ ഒരു ഒരു ഒഴുക്കാണ്. പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞു നിന്ന ഈ സൗമ്യത എന്ന് പറയുന്നത് ദൈവം എൻ്റെ ജീവിതത്തിൽ ഡിസൈൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതേപടി നടക്കാൻ തക്ക വിധം ഞാൻ എന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുക, ഒരു സറണ്ടറിങ്ങിൻ്റെ ഒരു ഡൈനാമിസമാണ് അമ്മയുടെ സൗമ്യതയിലേക്ക് എത്തി നിന്നത്. നമുക്കറിയാം, നമ്മൾ ഈശോയുടെ പീഡാനുഭവത്തിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയങ്ങളിൽ പരിശുദ്ധ അമ്മ ആ ക്രൂരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഈശോ എങ്ങനെ കുതറാത്ത കുഞ്ഞാടിനെ പോലെ സഹനങ്ങൾക്ക് നിന്നുകൊടുത്തോ, അതിനോടൊത്ത് തന്നെയുള്ള സഹനങ്ങളിലൂടെ കുതറാതെ അലറാതെ കടന്നു പോയിട്ടുള്ള ഒരു അമ്മയാണ് നമ്മുടെ അമ്മ, പരിശുദ്ധ അമ്മ എന്നുള്ളത്. അതങ്ങനെ കടന്നു പോകാനുള്ള കാരണം വേദനയില്ലാഞ്ഞിട്ടല്ല, സ്നേഹമില്ലാഞ്ഞിട്ടല്ല. അത് ദൈവം ഇത് ഈ നിമിഷം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അപ്രകാരമാവട്ടെ, ആമേൻ. ആ ഒരു ചിന്തയാണ് അമ്മയ്ക്ക് ആ സൗമ്യത എന്ന ഫലം ചൂടി നിൽക്കാനായിട്ട് അമ്മയെ സഹായിച്ചത്. പരിശുദ്ധ അമ്മയുടെ ചിത്രങ്ങളിൽ ഒരു ചിത്രത്തിൽ പോലും അമ്മ ദേഷ്യപ്പെട്ടതായിട്ട് കാണുന്നില്ല, അല്ലേ? ഈശോയുടെ ജീവിതത്തിൽ ജെറുസലേം ദേവാലയത്തിൽ എന്താണ് ദേവാലയ ശുദ്ധീകരണത്തിൻ്റെ സമയത്തൊക്കെ കോപിഷ്ഠനായിട്ടുള്ളൊരു ഈശോനെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ പരിശുദ്ധ അമ്മ എപ്പോഴും സൗമ്യമാണ്, ജെൻറ്റിലാണ്. ഒരു പാപിയെ സ്വീകരിക്കുന്ന കാര്യത്തിലായിക്കോട്ടെ, അതുപോലെ ജീവിതത്തിൽ ഈശോ ഉണ്ണീശോയും കൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്നു, അതിനുശേഷം നസ്രത്തിലേക്ക് തിരിച്ചു വരുന്നു. ഈശോയെക്കുറിച്ച് മറ്റുള്ളവർ ഈശോയ്ക്ക് ഭ്രാന്താണെന്നും ഈശോ ദൈവദൂഷണം പറയുന്നു എന്നും അതുപോലെ പിശാചുക്കളെ കൊണ്ടാണ് ഈശോ അത്ഭുതങ്ങൾ ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് കുറ്റാരോപണങ്ങളിലൂടെയൊക്കെ ഈശോയും മറിയും ഒക്കെ കടന്നു പോകുന്നുണ്ട്, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട്. അവിടെയൊക്കെ വളരെ സൗമ്യമായിട്ട് ഒരു അപ്പൂപ്പൻ താടി പോലെ പറന്നു പോകാനായിട്ട് അമ്മയ്ക്ക് സാധിച്ചത് അമ്മയുടെ എളിമയും ഈ സൗമ്യതയും കൊണ്ടാണ്. പരിശുദ്ധ അമ്മയുടെ സൗമ്യതയുടെ ഡൈനാമിസം എന്ന് പറയുന്നത് അമ്മയുടെ എളിമ തന്നെയാണ്. ഇതാ കർത്താവിൻ്റെ ദാസി എന്നുള്ള ബോധ്യം അത് അമ്മയുടെ ജന്മം മുതൽ മരണം വരെ അമ്മ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. അമ്മ അത് സ്ലീഹന്മാരിലേക്ക് പകർന്നു നൽകിയതുകൊണ്ടാണ് പീഡനങ്ങളുടെ സമയത്ത് കുതറാതെ നിൽക്കാനായിട്ട് സ്ലീഹന്മാർക്ക് സാധിച്ചത്. വേദനകളുടെ സമയത്ത്, ജീവൻ പോലും നഷ്ടപ്പെടുത്തേണ്ടി വരുന്ന സമയത്ത് വിശ്വാസത്തിന് വേണ്ടി കുതറാതെ സഹിക്കാനായിട്ട് സാധിക്കണമെങ്കിൽ അഗാധമായ എളിമയുള്ളവർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അതാണ് സൗമ്യത എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ ചെയ്യാത്തൊരു കാര്യം നമ്മളെക്കുറിച്ച് പറഞ്ഞാൽ നമ്മൾ എന്തുമാത്രമാണ് അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത്. നമ്മുടെ ശബ്ദമുയരും, നമ്മുടെ രക്തം തിളയ്ക്കും. അതുപോലെ നമ്മൾ നമ്മുടെ പൂർണ്ണമായിട്ടുള്ള കൺട്രോളും ചിലപ്പോൾ വിട്ടുപോകും, നമ്മൾ വളരെയധികം അതിനോട് പ്രതികരിക്കും. പക്ഷേ നമ്മുടെ എളിമക്കുറവാണത്. നമ്മുടെ പരിശുദ്ധ അമ്മയിൽ നിന്ന് നമ്മൾ പഠിച്ചെടുക്കേണ്ട ഡൈനാമിസമാണ് ഈ സൗമ്യത എന്നുള്ളത്. ജീവിതത്തിൻ്റെ ഏതെന്ത് സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ദൈവമാണ് ഇതെനിക്ക് അനുവദിക്കുന്നത്, ഇതിലൂടെ ദൈവത്തിൻ്റെ പദ്ധതികളാണ് നിറവേറുന്നത് എന്നുള്ള ആഴമേറിയ വിശ്വാസവും എളിമയും നമുക്കുണ്ടെങ്കിലാണ് പരിശുദ്ധ അമ്മയുടെ യഥാർത്ഥ മക്കളായിട്ട് വളർന്നു വരുവാനായിട്ട് നമുക്ക് സാധിക്കുക. വിശുദ്ധ യോഹന്നാൻ ക്രൂസ്, വിശുദ്ധ പാദ്രോപിയൊക്കെ ഈ എളിമയുടെ നിറകുടങ്ങളാണ്. കാരണം ഒരുപാട് സഹനങ്ങളിലൂടെ ജയിൽവാസത്തിലൂടെയൊക്കെ കടന്നുപോയവരാണ്. വിശുദ്ധ പാദ്രോപിയോടൊക്കെ കുർബാന ചെല്ലരുതെന്ന് പോലും വിലക്കിയിട്ടുണ്ട്. ആ സഹനങ്ങളിലൂടെയും എളിമപ്പെടുത്തലുകളിലൂടെയൊക്കെ കൃപാപൂർണമായിട്ട് കടന്നു പോകുവാനായിട്ട് അവർക്ക് സാധിച്ചത് പരിശുദ്ധ അമ്മയുടെ ഈശോയുടെയൊക്കെ ഈ മാതൃകയാണ്. അപ്പം നമ്മളിൽ ഫലം ചൂടി നിൽക്കേണ്ട പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് ഈ സൗമ്യത എന്നുള്ളത്. ആ സൗമ്യതയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, സൗമ്യത നിറഞ്ഞ് ഈശോയെ ലോകത്തിന് സമ്മാനിച്ച പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും കടന്നു വരുന്ന ദൈവഹിതം, അത് സന്തോഷമായാലും ദുഃഖമായാലും, ഏറെ സൗമ്യതയോടും സമചിത്തതയോടും കൂടെ അവ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുവാനായിട്ട് പാപികളായ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.